ഹലോ, എല്ലാവർക്കും എൻ്റെ മൈക്ക് ഇട്ടിലേക്ക് സ്വാഗതം. ഇതെൻ്റെ കിണറാണ്, ഞാൻ പല പ്രാവശ്യം കാണിച്ചിട്ടുണ്ട്. മൂടിയൊക്കെ ഇട്ടിരിക്കുന്ന, അകത്ത് ഇത്തിരി പുല്ലൊക്കെ കിളിർത്തിട്ടുണ്ട്. അതൊക്കെ നോക്കണം. അപ്പം ലൈൻ വാട്ടർ അവന്മാർ കട്ട് ചെയ്തുകൊണ്ട് പോയി. മീറ്റർ എടുക്കുമ്പോൾ അവന്മാർ എന്നോട് പറഞ്ഞിട്ടില്ല. പൈസയ്ക്ക് വരട്ടെ, അപ്പോഴും നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. എന്നാൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പൈസ അയച്ചിട്ടില്ലെന്നും പറഞ്ഞാണ്. 5000 കൂടുതലായി, പക്ഷേ ഞാൻ വെള്ളം എടുത്ത് യൂസ് ചെയ്തിട്ടില്ല. അത് ആണ്ടിനും സംക്രാന്തിക്കാണ് വരുന്നത്. എന്നിട്ട് പിന്നെ ഇത്രയും ഇതും പറഞ്ഞ്. അപ്പം ഞാൻ അവന്മാരോട് പറഞ്ഞു, ഞാൻ 2-3 ബില്ല് അടച്ചിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പം പറഞ്ഞു അടച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ ഭാഗ്യത്തിന് ഞാൻ ഗൂഗിൾ പേ വഴിയാണ് ചെയ്തത് കേട്ടോ. അപ്പം ഞാൻ വന്ന് ഗൂഗിളിൽ നോക്കുമ്പോഴാണ് കാണുന്നത് അവന്മാർ വേറെ ആരുടെ ബില്ലാണ് എടുത്ത് എനിക്ക് അയച്ചിരിക്കുന്നത്. ഒരു അനിത എസ് എന്നും പറഞ്ഞു. ഞാനിപ്പോൾ ഒന്നിനും പോകുന്നില്ല. അവന്മാർ റവന്യൂ റിക്കവറി അവൻ്റെ എന്തെങ്കിലും കൊണ്ട് വരട്ടെ, അപ്പോഴും നമുക്ക് കാണിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇത് കാണിക്കാൻ പോകുന്നത്, ഞാനീ നമ്മുടെ കിണർ ഭയങ്കര ഭംഗിയാക്കി വെച്ചിരിക്കുകയല്ലേ. അപ്പം കിണറിൽ നിന്ന് നമുക്ക് മോട്ടോർ വെച്ച് വെള്ളം എടുത്ത് കോരാനൊന്നും എനിക്ക് വയ്യ, ഭയങ്കര പാടല്ലേ. അപ്പം അതിനുവേണ്ടി ഞാൻ എന്താ ഇവിടെ ഒരു ടാങ്ക് വയ്ക്കാൻ വേണ്ടിയുള്ള സെറ്റപ്പൊക്കെ ചെയ്തു. ഞാൻ ഇന്നലെ ഇവിടെ ഇല്ലായിരുന്നേ. അപ്പം പയ്യനെ എനിക്കറിയാവുന്നതാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പം എന്താ ഇവിടെ വെച്ചാൽ മതി എന്ന് ഞാൻ പറഞ്ഞു. അപ്പം എന്താണ്ടേ ടാങ്ക് വയ്ക്കാനുള്ള പ്ലാറ്റ്ഫോമൊക്കെ വെച്ച്, അതിലിതാണ്ട് പില്ലറൊക്കെ വെച്ച് ഒരു 10 അടിപ്പൊക്കെത്തി ടാങ്ക് വയ്ക്കാനുള്ള പരിപാടിയൊക്കെ സെറ്റപ്പ് ചെയ്ത്. പക്ഷെ ടാങ്കൊന്നും വന്നില്ല. ടാങ്കും പ്ലംബറും ഒക്കെ ഇനി വേറെയാണ്. അപ്പം അവർ 2 ദിവസം കഴിഞ്ഞേ വരുള്ളൂ. എനിക്ക് അത്ര ധൃതിയൊന്നും ഇല്ല. എന്ന് വെച്ചാൽ ഇപ്പോൾ ഇങ്ങനെ വെള്ളം കെട്ടി ഇപ്പോൾ അങ്ങനെ ഒഴിക്കണമെന്നൊന്നും ഇല്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ മഴ പെയ്യല്ലേ, അല്ലെങ്കിൽ തന്നെ ഞാനിവിടെ വാഴയ്ക്കൊന്നും ഇനിയൊന്നും ചെയ്യാൻ പോകുന്നില്ല. വീണ്ടും ഒരു കൊല ഒടിഞ്ഞ് വീണ്. ഇത് കണ്ട, ഇത് ഇഷ്ടമായ ഇത്, ഈ ടാങ്ക് കണ്ട. ഈ ടാങ്കിൽ നിന്ന് ഒരു പില്ലർ അതുപോലെ ലാഡറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാണിച്ചു തരാം. ഇത് കണ്ട, ഇതാണ് ലാഡർ ഈ ടാങ്കിൻ്റേക്ക് കയറാനുള്ള. എന്തായാലും ആവശ്യമുണ്ടെങ്കിൽ കയറാമല്ലോ, എനിക്കും കയറാം. എൻ്റെ മോൻ പ്രത്യേകം പറഞ്ഞ, അമ്മ അതിലൊന്നും കയറരുതെന്ന് പറഞ്ഞു. അറിഞ്ഞൂടാ, ചിലപ്പം കയറും. ടാങ്ക് കൊള്ളാം. അതാ ടാങ്കല്ല വെച്ചിരിക്കുന്നതിന് നീല പെയിൻറ്റും അടിച്ചു. എനിക്കെപ്പോഴും ബ്ലൂ ആണ് ഇഷ്ടം. ബ്ലൂ എൻ്റെ ലക്കിയാണെന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ അടിച്ചു. അപ്പം പിന്നെ ഇവിടെ കുറച്ച് കാളായിരുന്നു, അതൊക്കെ ക്ലീൻ ചെയ്ത്. പിന്നെ കണ്ടപ്പോൾ തൊട്ടടുത്ത് തന്നെ നമ്മുടെ ഒരു മോരസ് കൊല നിപ്പുണ്ട്. ഇവനെന്താണോ എന്തോ ഇറങ്ങി വീഴാൻ പോകുന്നത്. ആരെ പറഞ്ഞു ഇതിന് തടപ്പുഴുവൊന്നും വരില്ല. ഈ വാഴയ്ക്ക് പിന്നെ ഈ വാഴ തടയൊന്നും ആരും തോരൻ വയ്ക്കുന്നതല്ലോ, അപ്പോൾ അത് ടേസ്റ്റുള്ളതായിരിക്കില്ല, അതുകൊണ്ട് തിന്നാനും വരില്ല. അപ്പം ഇതാണ് നമ്മുടെ മോറിസ്. 2-3 കഴിയുമ്പോൾ വൃത്തിയാവും, ശരിയാവും. അപ്പം ഞാൻ വിചാരിച്ച് ദൈവമേ, അവിടെ ദൂരം നോക്കിയപ്പോൾ ഞാൻ വിചാരിച്ച് അയ്യോ മോറിസൊക്കെ വെട്ടിക്കളഞ്ഞോന്ന് വിചാരിച്ചു. അങ്ങനെയൊന്നും വെട്ടിക്കളയുന്ന ആളല്ല നമ്മളുടെ വെൽഡിങ് വരുന്ന പയ്യനെ. ഇതുകൊണ്ട് ഇതാണ് നമ്മളുടെ പില്ലർ. പിന്നെ ഞാൻ ഈ കൂട്ടത്തിൽ ഒരു മോറിസിനെ കൂടെ കാണിക്കാം. വേണ്ട, ഈ മോറിസ് കുറച്ചുകൂടെ വലുതാണോ എന്തോ. വലുതൊന്നുമല്ല, അതുപോലെ തന്നെ വിരിഞ്ഞു വരുന്നേ ഉള്ളൂ. വേണ്ട, എൻ്റെ ചേട്ടത്തി നേരത്തെ എടുത്ത വീഡിയോ കണ്ടിട്ട് പറഞ്ഞ് ഇത് വലുതാണെന്ന് തോന്നുന്നു. പക്ഷേ ഒന്നുമില്ല, അത് 3, 2, 5 പടല. ഒന്നും കൂടെ ഉണ്ടാവുമായിരിക്കും, 6 പടല. മറ്റേതിലും അങ്ങനെ 6 നല്ല ഭംഗിയില്ലത് കാണാൻ. പിന്നെ ഇത് ഞാൻ ടാങ്കിൻ്റെ കാണിക്കാൻ വേണ്ടിയായിരുന്നു. ടാങ്കിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. വെച്ചാൽ ഇഷ്ടം എന്നല്ല, പിന്നെ നമുക്കിൻ്റെ പൈപ്പൊക്കെ വെച്ച് മോട്ടറൊക്കെ വെച്ച് ഇതിനകത്ത് ഞാൻ കിണറിൽ പമ്പ് വയ്ക്കാൻ പോകുന്നത് ഇമേഴ്സിംഗ് ആണ്. അടിയിലോ അകത്തോട്ട് കിണറിലോട്ട് നമ്മൾ കിണറിൻ്റെ അകത്തിടുന്ന പൈപ്പാണ് വയ്ക്കുന്നത്. ഇവിടെ കുറച്ച് അഴുക്കൊക്കെ കിടപ്പുണ്ട്. എൻ്റെ അടിയിൽ ഇതാകുണ്ട്, അടിയിൽ നോക്കിയാൽ കാണാൻ പറ്റുമോ? ഇലയൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് വൃത്തിയാക്കണം. പിന്നെ ഇവിടെ എൻ്റെ കൈതോന്നി പറിക്കണം, എണ്ണ കാച്ചണം. അത് കാണിക്കാൻ ഞാൻ വീഡിയോ ആക്കാൻ വേണ്ട. കൈതോന്നി ഉണ്ട്, നിറച്ചായി. ഇതാണ്ട് കൈതോന്നി, ഇതാണ്ട് കുഞ്ഞു കൈതോന്നികൾ. വേണ്ട, ഇതൊക്കെ കുഞ്ഞു കുഞ്ഞു വരുന്നതാണ്. ഇതാണ്ട് ഇതെല്ലാം തൈയാണ്, നിറച്ച് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിന്ന് ഇന്ന് പറ്റുമോ എന്തോ. ഇന്ന് ഞാൻ സർക്കിട്ടൊക്കെ കഴിഞ്ഞ് വന്നതുകൊണ്ട് ഇന്നത്തെ കാര്യം എനിക്കറിഞ്ഞൂടാ. ഒരു ചെടി വാടിക്കിടക്കുന്നല്ലോ, അതെന്ത് പറ്റി? ഉമ്മാരെന്തെല്ലാം ചെയ്തോ ഇതിൽ? എന്താണോ എന്തോ നോക്കണം. പിന്നെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പുല്ലും പറിച്ചുകളേ.
പിന്നെ നല്ല ഇതിനകത്തായിരുന്നല്ലോ ആദ്യത്തെ കൈ തോന്നിരുന്നത്. അത് വീണ്ടും കുറച്ച് ടൈയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി മറിച്ചൊക്കെ കൊണ്ടുവരുന്നുണ്ട്. ഇതെനിക്ക് നല്ല ഇഷ്ടമായി. എന്താ ഇവിടെ വന്ന് കണ്ട കൈ തോന്നി. വിത്ത് വീണ് ഇങ്ങനെ കിളുക്കുമല്ലോ. ഇതാണ് നമ്മളുടെ മദർ പ്ലാന്റ്. ഇതാണ് നമ്മൾ മദർ കൈ തോന്നി. എന്താ ഇതാദ്യം അവിടെ അവിടെ ഒരു അതിൻ്റെ ഇടയിൽ ഉള്ള കുരിശികളൊക്കെ ഉണ്ടാവും. അതെ അവിടെ ഇവിടെ നമ്മുടെ മാവിലോട്ട് നമ്മുടെ ലിയോ പോൾ കയറി. അതിൻ്റെ പുറകെ നമ്മുടെ ആരാണ് അവൻ ജൂൺ ജൂൺ കയറി. ജൂൺ നല്ല കുട്ടിയാണ് കേട്ടോ. ജൂൺ കയറി, മിക്കി കയറി, അങ്ങനെ എല്ലാം കൂടെ ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ബൈ.